നമസ്കാരം. മൈസൂരിലെ ചാമുണ്ടി ഹിൽസിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ MBA വിദ്യാർത്ഥിനി നഗരം വിട്ടുപോയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കേസിൽ മൊഴി രേഖപ്പെടുത്താൻ നിൽക്കാതെയാണ് പെൺകുട്ടിയും കുടുംബവും നഗരം വിട്ടതെന്ന് പോലീസ് പറഞ്ഞു. മൊഴി രേഖപ്പെടുത്താൻ കഴിയാത്തത് കേസിനെ ദുർബലപ്പെടുത്തുമോ എന്ന ആശങ്കയിലാണ് പോലീസ്. കൂട്ടബലാത്സംഗത്തിനിരയായ കേസിൽ പ്രായപൂർത്തിയാക്കാത്ത ഒരാളെയടക്കം 5 പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പ്രതികളെ ദിവസങ്ങൾക്ക് ശേഷം പിടികൂടാൻ കഴിഞ്ഞത്. സംഭവസ്ഥലത്ത് നിന്നും ലഭിച്ച മദ്യക്കുപ്പികളും ബസ് ടിക്കറ്റും അന്വേഷണത്തിൽ നിർണായകമായി. പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷമാണ് പെൺകുട്ടിയെ കാട്ടിലേക്ക് കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലായതിനാലും മാനസിക നില കണക്കിലെടുത്തും ഈ സമയം മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല. തമിഴ്നാട് സ്വദേശികളായ 5 പേരെ പെൺകുട്ടി തിരിച്ചറിഞ്ഞതോടെയാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീടാണ് പെൺകുട്ടിയും കുടുംബവും മൊഴി രേഖപ്പെടുത്താൻ നിൽക്കാതെ നഗരം വിട്ട് പോയത്. മൊഴി രേഖപ്പെടുത്താൻ കഴിയാത്തത് കേസിനെ ദുർബലപ്പെടുത്തുമോ എന്ന ആശങ്കയിലാണ് അന്വേഷണ സംഘം. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാനും പ്രതികൾ ശ്രമിച്ചിരുന്നു. അതേസമയം കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ നിർണായകമായത് ബസ് ടിക്കറ്റാണ്. പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവ സ്ഥലത്ത് നിന്നും ലഭിച്ച ബസ് ടിക്കറ്റ് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുറ്റവാളികളെ കണ്ടെത്തിയതെന്ന് കർണാടക പോലീസ് വൃത്തങ്ങൾ വിവരങ്ങൾ നൽകുന്നു. സംഭവം നടന്ന് 12 മണിക്കൂറിനുള്ളിൽ പോലീസിന് പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്നാണ് കർണാടക പോലീസ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ചാമുണ്ടി ഹിൽസിൽ വെച്ച് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായതോടെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമായിരുന്നു. തമിഴ്നാട്ടിലെ തൽവാടിയിൽ നിന്നുള്ള കർണാടകത്തിലെ ചാമരാജ് നഗറിലേക്ക് എടുത്തിട്ടുള്ളതായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ബസ് ടിക്കറ്റ്. ആഗസ്റ്റ് 24 വൈകിട്ട് സുഹൃത്തിനൊപ്പം ചാമുണ്ടി ഹിൽസിലെത്തിയ പെൺകുട്ടിയെയാണ് സുഹൃത്തിനെ ആക്രമിച്ച ശേഷം 6 സംഘം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ച പോലീസ് ഉടൻ തന്നെ ഇവിടെയെത്തി പരിശോധന നടത്തിയിരുന്നു. ഇതോടെ ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ബസ് ടിക്കറ്റും കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് പോലീസ് കേസ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചത്. ആദ്യ 3 മലയാളി വിദ്യാർത്ഥികൾക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇവരെ ചോദ്യം ചെയ്തതോടെ ഇവർക്ക് പങ്കില്ല എന്ന് വ്യക്തമായിരുന്നു. കർണാടക പോലീസ് 5 സംഘങ്ങളായി തിരിഞ്ഞാണ് കേസിൽ അന്വേഷണം നടത്തി വന്നിരുന്നത്. പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവം ആക്രമികൾ ഫോണിൽ പകർത്തിയിരുന്നു. ഇക്കാര്യം പോലീസിൽ അറിയിച്ചാൽ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. പണം നൽകാൻ തയ്യാറായതോടെ വീണ്ടും പെൺകുട്ടിയെ ആക്രമിച്ചുവെന്നും മലയടിവാരത്തിൽ ഉപേക്ഷിച്ച ശേഷം പ്രതികൾ കടന്നു കളഞ്ഞുവെന്നുമാണ് പെൺകുട്ടി മൊഴിയിൽ പറയുന്നത്.